ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മാഷിദാസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഇറച്ചി ബണ്ണ്, അതുപോലെ ഇറച്ചി ബ്രെഡും ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന്. അപ്പോൾ ഒരേ മാവ് കൊണ്ട് ഒരേ മസാല കൊണ്ട് രണ്ട് ഐറ്റത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, നേരിയ ചൂടുള്ള വെള്ളം, ഇത് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനത് കുഴക്കാനായിട്ട് എടുക്കുന്നത്. അതുപോലെ 250 ml കപ്പിന് 2¼ കപ്പ് മൈദയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചെയ്യുക, പിന്നെ പാകമൊക്കെ അവരവർക്ക് ഇങ്ങനെയെന്നുള്ള രീതിയിൽ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. നേരത്തെ പൊങ്ങാനായ ഇപ്പോൾ വെച്ച ഈസ്റ്റും വെള്ളവും കൂടെ എടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾക്ക് മാവ് നമ്മൾ എത്ര മൈദ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുട്ട. അപ്പോൾ നമ്മൾ ഇതിനേക്കാളൊരു 3-3.5 ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 2 മുട്ട വേണ്ടവർക്ക് 2 മുട്ട എടുക്കുക, അല്ലെങ്കിൽ 1 മുട്ട തന്നെ മതിയെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള വെള്ളം മുട്ട ചേർക്കുന്നത് കൊണ്ടും അതോടൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയില്, സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇങ്ങനെ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയെടുത്ത് 2 മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നേരിയ ചൂടുള്ള ഭാഗത്തായിട്ട് വെക്കണം. അപ്പോൾ ഈ തണുപ്പൊക്കെ ആയത് കാരണം ഒന്ന് പൊങ്ങണമെങ്കിൽ കുറച്ച് ചൂടുള്ള ഭാഗത്താണ് വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ തടവി കൊടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊങ്ങാനായിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് ഒരേ മാവ് കൊണ്ട് 2 ഐറ്റത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് കാണാം, ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, 1 പച്ചമുളക്, 2 തക്കാളി, 2 വലിയ ഉള്ളി, വലിയ സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി എടുത്തിട്ടില്ല, വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളൂ. അതുപോലെ എരിവ് നല്ല ഉണ്ടായത് കൊണ്ട് ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അവരവർക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ ഒക്കെ കണക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാവ് എടുത്ത് നോക്കിയത്, നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ ഞാനൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊന്ന് പോയതിന് ശേഷം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ വലിയ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഞാനതിലേക്ക് തക്കാളിയും മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ അരിഞ്ഞത് വെച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഏത് രീതിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ കുറച്ച് പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ക്രീമായിട്ട് ക്രീം പോലെയാണ് ഇതിന് മസാല നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടും റെഡിയാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുമ്പ് ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് അത് നന്നായി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ക്രീം പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസൊക്കെ ഉണ്ടെങ്കിൽ മൊസറല്ല ചീസൊക്കെ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, കുട്ടികൾക്ക് മൊസറല്ല ചീസ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് മുമ്പ് മാവ് കുറേ ഒരു 7 ചെറിയ ബൗളും ഒരു 1 നല്ല വലുതാക്കിയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ ബോള് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ, കൗണ്ടർ ടോപ്പിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്, ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ. പക്ഷെ കുറച്ച് തിക്കായിട്ടാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്.
ഇനി അതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു രീതിയിൽ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ചിക്കൻ ബ്രെഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അതെ ഈ ഒരു രീതിയിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഒരേ ലെവലിലായ അതേ സൈഡിൽ തന്നെ നേരെ അങ്ങോട്ടേക്കും വരച്ച് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ ഞാൻ അടിയിൽ മൈദ കുറച്ച് തൂകാൻ മറന്നു പോയത് കാരണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതേപോലെ കത്തിക്കൊണ്ട് വെട്ടുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിലോ സോഫ്റ്റ് മാവാണല്ലോ, അറിയാലോ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് നന്നായി പൊങ്ങിയിട്ടുണ്ടാവും, നല്ല സോഫ്റ്റോ. അപ്പോൾ അത് നന്നായി ഒട്ടിപ്പിടിക്കും. അപ്പോൾ താഴെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണമായിരുന്നു. ഈ രീതിയിൽ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഒരു ഐറ്റം പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ 5 മിനിറ്റ് മുമ്പ് ഞാൻ നന്നായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ നന്നായി അടച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഓരോ ഗ്യാപ്പുകളും നന്നായിട്ട് അടച്ചു കൊടുക്കണം. മസാല പുറത്ത് കാണാത്ത രീതിയിൽ അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ മസാല പുറത്ത് കാണുന്നൊന്നുമില്ല, നന്നായിട്ട് അടഞ്ഞ എല്ലാ ഭാഗം ശരിയായിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ബ്രഷ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ സൈഡിലും നന്നായി ബ്രഷ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്ത എള്ള് ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്കും. പിന്നെ ബേക്കറിയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക, കുറച്ച് വെളുത്ത എള്ളും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനും അതുപോലെ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായി, അപ്പം നേരിട്ട് ഇത് അടുപ്പിൽ വെക്കരുത് കേട്ടോ. അടിയിലൊരു പാൻ വെച്ച് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഒരു പാൻ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് വെച്ച അടിഭാഗം നന്നായി കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ചെറിയ ചെറിയ ബൗളാക്കി വെച്ചതായിരുന്നു ഞാൻ. അപ്പോൾ അതിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മൾ കുഴലൊന്നും വെച്ച് പരത്തൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ഒന്ന് അമർത്തി പ്രസ് ചെയ്താൽ തന്നെ അത് പരക്കും. എന്നിട്ട് ഇതുപോലെ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ കിഴി, ബീഫ് കിഴി, ചിക്കൻ കിഴിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. പക്ഷേ കിഴി പോലെ ആക്കരുത് കേട്ടോ, നല്ല ബോള് പോലെ തന്നെ. നമ്മുടെ ബണ്ണ് എങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെ കഴിക്കൊണ്ട് ആക്കി നന്നായിട്ട് റെഡി ആക്കിയെടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരൊറ്റ മസാലയും ഒരൊറ്റ മാവ് കൊണ്ടും രണ്ട് ഐറ്റത്തിൽ നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതെവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുള കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു, രണ്ടെണ്ണം ആക്കാനില്ലാത്ത കാരണം അത് ഒന്നാക്കി വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 7 എണ്ണം ഉണ്ടായിരുന്നു, 7. അപ്പോൾ 2.5 കപ്പ് കൊണ്ട് നമുക്ക് 7 മീഡിയം സൈസ് ബോളും 1 വലിയ സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചിക്കൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിൽ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയൊരു ബ്രെഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അതുപോലെ തന്നെ ചെയ്യണം, അതേ രീതിയിൽ തന്നെ, ഒട്ടും വ്യത്യാസമില്ല. അടിയിൽ പാൻ വെക്കുക, മുകളിലൊരു ഫ്രൈ പാൻ ഒന്നുകൂടെ വെച്ച് കൊടുക്കുക, കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓരോ ഉരുളകളും ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി അതിനുള്ളിൽ വെച്ച് കൊടുക്കാം.
ഇനി അതേ രീതിയിൽ തന്നെ ആ സ്റ്റെപ്പ് തന്നെ ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ചേർത്ത് കൊടുക്കുക, മുകളിൽ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ബണ്ണ്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റ് മറിച്ചിട്ട് 5 മിനിറ്റ് മാത്രം രണ്ടും വേവിച്ചാൽ മതി കേട്ടോ. ചിക്കൻ ബ്രെഡ് ആണെങ്കിലും ചിക്കൻ ബണ്ണാണെങ്കിലും മറിച്ചിട്ടാൽ 5 മിനിറ്റ്, അതിൽ കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയ രണ്ട് ഐറ്റത്തിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ബ്രെഡ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.